ഹായ് ഫ്രണ്ട്സ്, ഓഫ് റോഡ് ജീപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ബക്ഷോ ടയറിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ടയർ ജീപ്പിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ബക്ഷോ ടയർ ഉപയോഗിക്കുന്നുണ്ടുള്ള മെച്ചം എന്താണ്, ദോഷം എന്താണ്, ഇതൊക്കെയാണ് ഒരു താത്വികമായ അവലോകനമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടയർ കാണാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സമീപത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ബക്ഷോ ടയറുകൾ രണ്ട് സൈസിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് 15 ഇഞ്ച് റിമ്മിൽ സൂട്ട് ചെയ്യാവുന്നതും മറ്റൊന്ന് 16 ഇഞ്ച് റിമ്മിൽ സൂട്ട് ചെയ്യാവുന്നതുമാണ്. രണ്ടിൻ്റെയും വീതി സെയിം തന്നെയാണ്. ഞാൻ ആദ്യം എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്നത് 15 ഇഞ്ചിൻ്റെ ബക്ഷോ ടയറുകളായിരുന്നു. ഇപ്പോൾ അത് സൈസ് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് 16 ഇഞ്ചിൻ്റെ വാങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബക്ഷോട്ട്. ബക്ഷോട്ടിൻ്റെ ഗ്രിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഏറെക്കുറെ നമ്മുടെ ഈ സൈഡ് ഗ്രിപ്പിൽ നമ്മുടെ സി എസ് ടി ടയറിൻ്റെ പോലെ തന്നെയാണ്. സൈഡിൽ പിടിച്ച് കയറാൻ ഭാഗത്ത് നല്ല ഗ്രിപ്പുള്ള രീതിയിലാണിത്. ഇതൊരു പാറ്റേൺ നോക്കിയാൽ ശ്രദ്ധിക്കാം, കാണാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ സൈഡ് ഗ്രിപ്പ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതുണ്ടോ, ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. അപ്പോൾ നമുക്ക് കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല പിടുത്തമായിരിക്കും ടയറിന്. മണ്ണിലാണെങ്കിലും ഈവൺ കല്ലിലൊക്കെ ആണെങ്കിലും സൈഡ് വെച്ച് കയറുവാണെങ്കിലും നല്ല ഗ്രിപ്പിൽ കയറാൻ സാധിക്കുന്ന ഒരു ടയറാണ്. സി എസ് ടിയുടെ ഒരു ലോ കോസ്റ്റ് വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് ടയർ. ഇപ്പോൾ ഈ ഒരു ഗ്രിപ്പ് വരാ, ഇനിയും കുറച്ചും കൂടെ ഗ്രിപ്പ് വേണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ അവിടെ കുറച്ചും കൂടെ ആഴത്ത് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കട്ട ഗ്രിപ്പ് ആവും. കോമ്പറ്റീഷനൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ചെടുത്തോളം ബക്ഷോട്ട് ഓഫ് റോഡിങ് നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ഇനി നമുക്കിതിൻ്റെ വശങ്ങളിൽ നോക്കുമ്പോൾ P78 16 LT നേരിട്ടുണ്ട്. ഇതിൽ 78 എന്നുള്ളതിൻ്റെ വീതിയാണ്, 7.8 ഇഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. 16 LT എന്നുള്ളത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കിൻ്റെ ഡയ, അതായത് 16 ഇഞ്ച് ടയർ ഡിസ്കിലിടാൻ പറ്റുന്ന ടയറായതുകൊണ്ടാണ് 16 LT എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ബക്ഷോ ടയർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. എന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ടയറിൻ്റെ ഒരു ടോട്ടൽ പെർഫോമൻസിൽ. ഇതിൻ്റെ കുറേ പ്ലസ് ആൻഡ് മൈനസ് പോയിൻറ്റുകളുണ്ട്, ഞാൻ എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓഫ് റോഡിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രമുഖ ബ്രാൻഡ് ടയറുകളുടെ എല്ലാം റേറ്റ് ഈ ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റോക്കറ്റ് പോലെയാണ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ടയർ വാങ്ങാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു പോയിന്റിലാണ് ബക്ഷോട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇതാണ് ഏറ്റവും ലോ കോസ്റ്റ് MT ടയർ. അതുകൊണ്ട് തന്നെ ബക്ഷോട്ടിനെ നമ്മളൊരു ഓമന പേരിലാണ് വിളിക്കുന്നത്, പാവങ്ങളുടെ MT ടയർ. ഞാൻ വാങ്ങിയ സമയത്ത് 15 ഇഞ്ച് ടയറിന് 5500 രൂപയായിരുന്നു വാങ്ങിയത്. 16 ഇഞ്ചിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, 5700 സംതിങ് ആണ് അവർ പറഞ്ഞത്. ലാസ്റ്റ് എനിക്കത് 5500 തന്നെ തരികയുണ്ടായി. മാക്സിസിൻ്റെ MT ടയറിൽ നിന്നാണ് ഞാൻ ബക്ഷോട്ടിലേക്ക് വന്നത്. അപ്പം മാക്സിസിൻ്റെ MT ടയർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഇതേ 15 ഇഞ്ച് അലോയ് വീൽസ് തന്നെയായിരുന്നു. ആദ്യം ഞാൻ സ്റ്റീൽ വീൽ യൂസ് ചെയ്തു കുറച്ച് പ്രൊജക്ഷൻ പുറത്തേക്ക് കിട്ടാനായിട്ട്. പിന്നെ അതിനുശേഷം ഓവർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് കുറച്ച് കുറയ്ക്കാനായിട്ട് അലോയ് വീൽസിലേക്ക് വന്നതാണ്. അപ്പോൾ 15 ഇഞ്ച് അലോയ് വീൽസിലായിരുന്നു ഞാൻ ആദ്യം നമ്മുടെ മാക്സിസിൻ്റെ 762 സീരീസ് ഉണ്ടായിരുന്ന ടയർ യൂസ് ചെയ്യും, MT ടയർ യൂസ് ചെയ്തത്. അതിനുശേഷം ഈ അലോയ് തന്നെയാണ് ഞാൻ എൻ്റെ ബക്ഷോട്ട് ഫിക്സ് ചെയ്തത്. അത് ഞാൻ എടുത്തത് 15 ഇഞ്ചിൻ്റെ ബക്ഷോട്ടാണ്. ബക്ഷോട്ട് രണ്ട് സൈസ് വരുന്നെന്ന് പറഞ്ഞല്ലോ, 15ഉം 16ഉം. അപ്പോൾ ഇതിൽ 15 മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്താ 78 15 LT, ഇതാണ് എൻ്റെ കൂടെ വരുന്നത്. 78 15 LT, അതേപോലെ 78 16 LT, അങ്ങനെയാണ് എൻ്റെ സൈസ് വരുന്നത്. പിന്നെ കമ്പനി ഗേറ്റ് വേ എന്നാ മറ്റോ ആണ് ശരിക്കും തോന്നുന്നു. അത്ര ബ്രാൻഡഡ് കമ്പനിയൊന്നും അല്ല, മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഇതൊക്കെ കാണുന്നുണ്ട്, ലോക്കലി മെയ്ഡാണ്. മോൾഡൊന്നും അത്ര ഒരു ബാക്കിയുള്ള ടയറിൻ്റെ അത്രയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഈ റേറ്റിൽ ഓക്കെയാണ്. പിന്നെ ഇവിടെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബക്ഷോട്ട് വൈഡ് മഡർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. 2021 ടയറാണ്, 2023 എഴുതിയേക്കുന്നത്. 23rd ആഴ്ച 2021 വർഷം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 2021 പുതിയ ടയർ തന്നെയാണ്. നമ്മൾ ഇതാണ് മാറിയിട്ട് 16ലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്. മെയിനായിട്ട് സൈസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാണാൻ സാധിക്കും നമുക്ക് 15 ഇഞ്ചും 16 ഇഞ്ചും തമ്മിലുള്ള ഒരു സൈസ് വ്യത്യാസം, ഹൈറ്റ് ഇതൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കുവാണ്, കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഹൈറ്റിൻ്റെ വ്യത്യാസം. ഇത്രത്തോളം ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതിന് മഡ് ഗാർഡുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ തന്നെ തിരിയും ഏകദേശം. ഇനിയിപ്പോൾ അലോയും കൂടെ വരുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്കം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
ഞാൻ ബക്ക്ഷോട്ടിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാക്സസിൻ്റെ ബിഗ് ഹോൺ സീരീസിൽ വരുന്ന 762 എന്ന് പറഞ്ഞ ടയറായിരുന്നു. വളരെ നല്ലൊരു ടയറായിരുന്നു. ഞാൻ എടുത്ത സമയത്ത് ഏകദേശം 15,000 അതിൻ്റെ വില. പിന്നീട് ലോക്ക്ഡൗൺ സമയത്ത് അത് റേറ്റ് കയറി 33-inch ടയറായിരുന്നു. അതിന് 22,000 രൂപയോളം വില വന്നു. അപ്പോൾ പിന്നെ അത്രയും റേറ്റ് കൊടുത്തൊരു ടയർ മേടിക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് റേറ്റ് കുറഞ്ഞൊരു ടയർ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ബക്ക്ഷോട്ടിലേക്ക് വന്നത്. പക്ഷേ ബാക്സസ് ബിഗ്ഹോൺ MD 762 സീരീസ് അത് വളരെ നല്ലൊരു ടയറായിരുന്നു. കാരണം എനിക്ക് എല്ലാ ഓഫ് റോഡെങ്കിലും മീൻസ് ഓൺ റോഡ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു ഓഫ് റോഡെങ്കിലും. അതൊരു സെൽഫ് ക്ലീനിങ് ടൈപ്പ് ടയറാണ്. പിന്നെ 764 ആയിരുന്നു അതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. 764 ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലഷിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് ചുമ്മാ ടയർ കയറുന്ന കറങ്ങും. കാരണം ഗ്രിപ്പിൽ മൊത്തം ചെളി അങ്ങ് കയറി അടയും സാധാ ടയർ പോലെ തന്നെ. എന്നിട്ടത് ചുമ്മാ കറങ്ങുന്നല്ലാണ്ട് നമുക്ക് കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 762 ഒരു സെൽഫ് ക്ലീനിങ് മെത്തേഡാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ലഷ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് തെറിക്കും, ടയർ ഗ്രിപ്പ് കിട്ടി മേളിലേക്ക് കയറിപ്പോവും. ഈ ടയർ ഇടാനായിട്ടുള്ള അലോയ് നമ്മളോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് 16-inch സഫാരിക്കൊക്കെ വരുന്ന ടൈപ്പ് അലോയ് ആണെന്ന് തോന്നുന്നു. അവിടെ ജസ്റ്റ് ഒരു അലോയ് എടുത്തതിന് മേളിൽ വെച്ചിട്ട് ടയറൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ ഈ 16-inch ബക്ക്ഷോട്ടിൻ്റെ വെയ്റ്റും കൂടി ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു മെയിൻ സ്കെയിലുണ്ട്, നമ്മുടെ സ്പ്രിംഗ് ത്രാസ് എന്നൊക്കെ പറഞ്ഞ്. വലിയ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത്. നമുക്കിതൊരു തൂക്കിയിട്ടിട്ട് നമ്മുടെ ടയർ ഇതെല്ലാം ഒന്ന് കൊളുത്തിയിട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട്. അതിൻ്റെ വെയിറ്റ് തൂക്കിയിട്ടുണ്ട്, നമുക്ക് വലിയ വെയിറ്റ് നോക്കാം. വെയിറ്റ് ഒന്ന് നിൽക്കട്ടെ. ഏകദേശം ഒരു 24-25 kg ആണ് ഇതിൻ്റെ വെയിറ്റ് കാണിക്കുന്നത്. സ്റ്റോക്ക് കണ്ടീഷനുള്ള മേജറിന് മുമ്പ് വരുന്ന മഹീന്ദ്ര ജീപ്പുകളിൽ നമ്മൾ ബക്ക്ഷോട്ട് ടയർ യൂസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജീപ്പിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഡിസ്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 16-inch. അതുകൊണ്ട് തന്നെ നമ്മൾ 16-inch ബക്ക്ഷോട്ട് ടയർ അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടയർ വന്ന് ബോഡിയിൽ, ബാക്കിലെ ടയർ ബോഡിയിൽ തട്ടും, അതുപോലെ ഫ്രണ്ടിലെ ടയർ വന്ന് ലീഫിലും തട്ടും. മേജർ തൊട്ടുള്ള മോഡലുകളിൽ ഹൗസിങ്ങിന് കുറച്ച് വീതി ഉള്ളത് കൊണ്ട് തന്നെ തട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മേജറിന് മുമ്പുള്ള മഹീന്ദ്ര ജീപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ബക്ക്ഷോട്ട് വാങ്ങുമ്പോൾ എപ്പോഴും 15-inch ടയർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ അത് ജിപ്സിയുടെ ഡിസ്കിലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ വീൽ കിട്ടും, ഓഫ് റോഡ് സ്റ്റീൽ വീൽ കിട്ടും, നെഗറ്റീവ് ഓഫ്സെറ്റോട് കൂടിയ പുറത്തോട്ട് പ്രൊജക്ഷനുള്ള സ്റ്റീൽ വീൽ കിട്ടും, അതിലോ യൂസ് ചെയ്യുക. ഇനി ഞാൻ ബക്ക്ഷോട്ട് ടയറുകളുടെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കോസ്റ്റാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വളരെ ലോ കോസ്റ്റായ ഒരു ടയറാണ്. രണ്ടാമത് നല്ല ഓഫ് റോഡിങ് പെർഫോമൻസ് ഉള്ളൊരു ടയറാണ്. ഓഫ് റോഡിങ് മീൻസ് കല്ലാണെങ്കിലും ചെളിയാണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് ബക്ക്ഷോട്ട് തരുന്നത്. മൂന്നാമത് നമുക്ക് കോമണായ സൈസുകളിലെല്ലാം കിട്ടുന്നുള്ളത്. 15-inch അതായത് ജിപ്സിക്ക് പറ്റിയ സൈസാണെങ്കിലും 16-inch ജീപ്പിന് പറ്റിയ സൈസാണെങ്കിലും കിട്ടുന്നുള്ളത്, അത് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഈ ബക്ക്ഷോട്ട് ടയറിന് മറ്റുള്ള MD ടയറിനേക്കാൾ വീതി കുറവായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചെളി തെറിക്കാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ RTO പോലീസൊക്കെ ഓവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിടിക്കാതിരിക്കാനും സാധ്യത കുറവാണ്. അതേപോലെ ഇതിൻ്റെ സൈഡ് വാൾസ് ഭയങ്കര സ്ട്രോങ് ആണ്. അതിന് നമുക്ക് പ്ലസ് ആയിട്ടും മൈനസായിട്ടും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സൈഡ് വാൾ സ്ട്രോങ് ആയതുകൊണ്ട് കല്ലോ മറ്റോ ഇടിച്ച് പൊട്ടി കീറാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വേറൊരു അതിൻ്റെ ദൂഷ്യവശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ടയർ പോലെ ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ ടയർ ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ടയർ ഇടാനും ഊരാനുമായിട്ട്. പിന്നെ ഈ ടയറിന് നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി തീരെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി വളരെ കുറവാണ്. നമുക്കൊരിക്കലും ഇനി ഒരു ട്യൂബ്ലെസ്സായിട്ട് 100% ട്യൂബ്ലെസ്സായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ലെക്ക് പോലാണ്. എനിക്കിപ്പോൾ 4 ടയർ കിട്ടിയതിനകത്ത് 2 ടയറിന് വലിയ കംപ്ലൈൻറ്റുകളില്ല. 2 ടയറിന് നന്നായിട്ട് കാറ്റ് പോകുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ടൊക്കെയാണ് പോകുന്നത്. ഇതിന് കുഴപ്പമില്ല. അതുപോലെ ഇപ്പോഴത്തെ ടയർ ഏറെക്കുറെ പഞ്ചർ കണ്ടീഷനിലും. ഇതിൻ്റെ ബേക്കിലെ ടയറാണ്. ഈ ടയറിന് കംപ്ലൈൻ്റ് ഇല്ല. ഈ ടയറിൽ ഫുൾ എയർ നിൽക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇതും ഇതേ ബക്ക്ഷോട്ട് തന്നെയാണ്. അതേപോലെ ഈ ടയറിന് എയർ ഇത്രയും കുറവുണ്ട്. അതേപോലെ തന്നെ ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് നല്ല കല്ലേലൊക്കെ വലിഞ്ഞു കയറുമ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ കട്ട ചെറുതായിട്ട് അടന്നു പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
അതേപോലെ ഇതൊരു ഹാർഡ് ടയർ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിന് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇപ്പോഴും കിട്ടുന്നതാണ്. സ്റ്റിയറിങ്ങിന് ചെറിയ അടിയൊക്കെ കിട്ടും. അപ്പം മാക്സിമം എയർ പ്രഷർ കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു കുതിര ഓടിക്കുന്ന പോലെയാണ്. ചില സമയത്ത് പുതിയ ടയറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. കാരണം ഒരു കുതിരയുടെ മേലത്തിരിക്കുന്ന പോലെ ഇങ്ങനെ തുള്ളിത്തുള്ളി പോകുന്ന പോലത്തെ ചെറിയൊരു എഫക്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ കുറച്ച് തേയ്മാനം സംഭവിക്കുമ്പം അത് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നല്ല സൗണ്ടുണ്ട്. നമ്മൾ ഹൈവേയിലൊക്കെ ഒരു 50-60 കിലോമീറ്റർ മേൽ സ്പീഡിൽ പോകുമ്പം നല്ല സൗണ്ട്, അത് മീൻസ് ഒരു മൂളിച്ച വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എയ്റ്റ് ജെ റിമ്മിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സ്റ്റീൽ വീല് എടുത്ത് എയ്റ്റ് ജെയിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് സൈഡ് വാൾ വലിച്ച് പുറത്തേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്യൂബ്ലെസ് ആയിട്ട് ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ട്യൂബ് ഇട്ട് തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും ബെറ്റർ. പിന്നെ ഈ ടയർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പറ്റിയ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷമായിട്ട് എൻ്റെ വണ്ടിയുടെ ഷോക്കിൻ്റെ പറിച്ച് കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ബക്ക്ഷോട്ട് ഉപയോഗിച്ചതിന് ശേഷം അത് 2-3 പ്രാവശ്യം പൊട്ടി. മീൻസ് എല്ലാ പറിച്ചുകളും തന്നെ ഡാമേജ് സംഭവിച്ചു. പിന്നെ ഞാനത് 2 പ്രാവശ്യത്തോളം വെൽഡ് ചെയ്തിട്ടുണ്ട്. പല പറിച്ചുകളും 2-3 പ്രാവശ്യം വെൽഡ് ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇപ്പം. പിന്നെ ഏതൊരു MT ടയറിനെയും പോലെ ഇത് റോട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബക്ക്ഷോട്ട് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ടയറും അലോയ് വീൽസും എല്ലാം ഭദ്രമായിട്ട് കെട്ടി GPS സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടയർ ഷോപ്പിലേക്കാണ് പോകേണ്ടത്. അവിടെ ചെന്ന് ഇത് മൊത്തം മാറ്റിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ അവിടുന്ന് കാണാം. നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ടയർ അലൈൻമെൻറ്റ് ഷോപ്പിലേക്ക് പോകാം, നമ്മുടെ ടയർ ചേഞ്ച് ചെയ്യാനും മറ്റുമായിട്ട്. ഓക്കെ, ചാവി ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ചാവി. കിയൽ ജീപ്പ് എന്നുള്ള എഴുത്തൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ടയർ അലൈൻമെൻറ്റ് ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തായ ബിനിൻ്റെ ജീപ്പിലേക്കാണ് എൻ്റെ ടയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ ജിപ്സിയുടെ ഡിസ്കെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, നമുക്ക് പോയി നോക്കാം. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ബക്ക്ഷോട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവർ നേരിട്ട് അറിയാമെങ്കിൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി റിലേറ്റഡായി എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആൾക്കാരായിരിക്കണം. മാത്രമല്ല ഇത് കൊറിയർ വഴി വരുന്ന ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കൊറിയർ ആണെങ്കിൽ ഒരു ടയർ ഏകദേശം 25 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജ് എല്ലാം അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലൊരു നഷ്ടത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൻ്റെ സൈഡ് വാൾസിന് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ ടയർ ഊരാനും ഇടാനുമായിട്ട് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. എനിവേ, പുള്ളി വിജയകരമായിട്ട് നമ്മുടെ ഫസ്റ്റ് ടയർ അലോയെന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി 3 ടയറും കൂടെ മാറ്റാനുണ്ട്. അങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ 4 ഷൂസും എല്ലാം അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം ചെക്കൻ ഓടാനായിട്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാൻ മാറിയ സമയത്തിന് പുള്ളി ടയറെല്ലാം ഇട്ട് വെച്ചു.
അപ്പോൾ ഇത് അവസാനത്തെ ടയറാണ്. ഓരോ ടയറും ഇതേപോലെ ഇട്ടതിന് ശേഷം ലീക്ക് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വടി കയറ്റുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ലാസ്റ്റ് ടൈം ഇങ്ങനെയെല്ലാം ചെക്ക് ചെയ്തിട്ട് കയറ്റിയിട്ടും ലീക്ക് ഉണ്ടായിരുന്നു, എവിടുന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ടായി ഈ ടയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും ഒക്കെ പ്രോപ്പർ ആയിരിക്കുമോ എന്നുള്ളത്. അത് പ്രോപ്പർ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മറുപടി. എനിവേ നമുക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, വീൽ ബാലൻസിങ് ഒന്ന് നോക്കാം എങ്ങനെ നടക്കുന്ന കേസാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ സൈഡ് കട്ട പുറത്തേക്ക് ആയതുകൊണ്ട് തന്നെ ബാലൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ഫിഗേഴ്സാണ് വരുന്നത്, ഒരിക്കലും ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ ശ്രമമെല്ലാം ഉപേക്ഷിച്ച് മെല്ലെ ടയർ വണ്ടിയിലോട്ട് തന്നെ കയറ്റുവാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ നാല് ടയറും ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്കുള്ള പ്രൊജക്ഷൻ നോക്കാം. ഇപ്പം ടയർ കറക്റ്റായിട്ട് വണ്ടിയുടെ ഉള്ളിലായിട്ടുണ്ട്, ബോഡി ലൈൻ ഏകദേശം മാച്ചിങ് ആയ രീതിയിലാണ് നിൽക്കുന്നത്, ചെളിയൊന്നും തെറിക്കാത്ത രീതിയിൽ തന്നെയാണ് ഉള്ളത്, പ്രൊജക്ഷൻ ഇല്ല പുറത്തേക്ക്. ഇനി നമ്മുടെ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ജീപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ജിപ്സി ഡിസ്കിൽ ഈ ബക്ക്ഷോട്ട് ഇടാൻ വേണ്ടിയാണ് പോകുന്നത്. മാരുതി സുസുക്കി ജിപ്സിയുടെ ഡിസ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്, പുത്തൻ ഡിസ്ക്കാണ്, മാരുതി ജെന്വിൻ പാർട്സ് ആണ് സാധനം, ബ്രാൻഡ് ന്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ട്യൂബ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ ട്യൂബ് ഇട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 1700 രൂപയാണ് ഇതിൻ്റെ വില. നേരത്തെ നമ്മൾ ടയർ ഉപയോഗിച്ച സമയത്ത് രണ്ട് ടയറിൽ കാറ്റ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ രണ്ട് ടയർ ട്യൂബ്ലെസ് ആയിട്ടും രണ്ട് ടയർ ട്യൂബ് ഇട്ട് ഉപയോഗിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷോട്ടിൻ്റെ സൈഡ് വാള് നല്ല കട്ടിയായതുകൊണ്ടും റഫ് ആയതുകൊണ്ടും തന്നെ അവർ കുറച്ച് ഓയിൽ അതിൽ പുരട്ടുകയാണ്. ഓയിലോ ഗ്രീസോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഒരു ലൂബ്രിക്കേഷൻ കിട്ടാനായിട്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഈ ടയർ നമ്മുടെ അലോയ് വീലിൽ ഇട്ട് ഊരിയെടുത്തതിനാൽ ഈ പ്രാവശ്യം അത്രയും ബുദ്ധിമുട്ടില്ല, ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ടയർ ജിപ്സി ഡിസ്കൊക്കെ ഒള്ളിച്ച് എയറിലാ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ജീപ്പ് എടുത്ത് മെല്ലെ കയറ്റി വെക്കാം, എന്നിട്ട് അതിനകത്തേക്ക് ഈ ടയർ നമുക്ക് ഇടാം. അങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ നാല് ടയറും അലോയും എല്ലാം ചേഞ്ച് ചെയ്ത് സെറ്റാക്കി വണ്ടി കയറ്റി നമ്മൾ വണ്ടി പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതാണ് ഇവൻ്റെ ഒരു ലുക്ക്. നേരത്തെ ബോഡി ലെവലിനും വളരെ ഉള്ളിലായിട്ടായിരുന്നു ടയറിൻ്റെ ഒരു പൊസിഷൻ, ഇപ്പം ഏറെക്കുറെ പുറത്തേക്ക് ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു ബോഡി ലെവലിലായിട്ടുണ്ട്, അത് കാണാനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജീപ്പിൻ്റെ 16-ഇഞ്ച് ഡിസ്കേ വരുന്ന ടയറിനേക്കാൾ വലുതാണ് ആ 15-ഇഞ്ച് ഡിസ്കേ വന്നിരിക്കുന്ന ബക്ക്ഷോട്ട് ടയർ. അങ്ങനെ നമ്മുടെ നാല് ടയറും സെറ്റാക്കി ജീപ്പും എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. നമുക്ക് ഇനി ഒടിവൊക്കെ നോക്കാം, തട്ടുവോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ജിപ്സി ഡിസ്കിന് ചെറിയൊരു നെഗറ്റീവ് ഓപ്സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ ചേസിൽ നിന്നുള്ള ഗ്യാപ്പ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ജീപ്പിൻ്റെ ഡിസ്കായിരുന്നു കുറച്ചും കൂടെ അടുത്തായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഒടിച്ച് പിടിച്ച് നമ്മൾ ബലം പിടിച്ച് വെച്ചിരിക്കുകയാണ്, അപ്പം ഏറെക്കുറെ തൊട്ടു തൊട്ടില്ല എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ചെറുതായിട്ടൊരു ടച്ചിങ് ഉണ്ട്, പക്ഷേ അതൊരു സീരിയസ് ഇഷ്യൂ അല്ല. അതാ ലീഫിൻ്റെ ക്ലാമ്പലാണ് ചെറിയ രീതിയിൽ ടച്ച് ചെയ്യുന്നത്, പുറകിലേക്ക് നിങ്ങൾക്ക് കാണാം ഇത്രത്തോളം ഗ്യാപ്പുണ്ട്, അപ്പം പ്രശ്നമല്ല.
നക്കിളിൻ്റെ സ്റ്റോപ്പർ ഒരു രണ്ട് ത്രെഡ് പുറകോട്ടേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഈ ലീഫിൻ്റെ ക്ലാമ്പ് ടച്ച് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ടയർ കയറിയപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു ചെറിയൊരു പവർ വന്നിട്ടുണ്ട് ലുക്കിൽ. കാരണം വെച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് വണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ആ ടയറിൻ്റെ ഒരു എടുപ്പിൽ മാത്രമാണ് വണ്ടിക്ക് ഇപ്പോൾ ഒരു പവർ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ബക്ക്ഷോട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ബക്ക്ഷോട്ട് വാങ്ങാൻ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ ബക്ക്ഷോട്ട് ടയറിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.